പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഐസിലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജനേഷയുടെ ബ്രസീലിയൻ താരമായ റാഫേൽ കിർവെല്ലാറോയെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. വരുന്ന വാർത്തകളനുസരിച്ച് ഈ ഒരു താരത്തിന് ഈ ഒരു സീസണിലെ ഒരുപാട് മത്സരങ്ങളൊക്കെ നഷ്ടമായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സീസണിലെ തുടക്കത്തിൽ തന്നെ താരത്തിന് ഗുരുതരമായ ഒരു പരിക്കേറ്റത് കൊണ്ട് തന്നെയാണ് ചെന്നൈ എഫ്സിക്ക് അത് വലിയൊരു തിരിച്ചടിയായി മാറിയത്. എന്തായാലും റാഫേൽ കിർവെല്ലാറോയുടെ പരിക്കൂടം തന്നെ ഭേദമാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇംഗ്ലീഷ് സ്ട്രൈക്കറായ ഗാരി ഹൂപ്പറിനെ കുറിച്ചുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം താരം കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ട് എ ലീഗിലെ ക്ലബ്ബായ വെല്ലിംഗ്ടൺ ഫ്യൂണിക്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെല്ലിംഗ്ടൺ ഫ്യൂണിക്സിന് വേണ്ടി താരം കളിച്ച ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്യാവശ്യം മികച്ച പ്രകടനം തന്നെയായിരുന്നു ഗാരി ഹൂപ്പർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും വെല്ലിംഗ്ടൺ ഫ്യൂണിക്സിനെ സംബന്ധിച്ച് ഗാരി ഹൂപ്പർ ടീമിന് വേണ്ടി ഗോൾ അടിച്ച് തുടങ്ങിയത് എന്തുകൊണ്ടും ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഗാരി ഹൂപ്പർ ഇനിയുള്ള മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഗോളുകളൊക്കെ സ്കോർ ചെയ്യട്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ISL ൽ ഒഡീഷ FC വേഴ്സസ് SC ഈസ്റ്റ് ബംഗാൾ പോരാട്ടം നടക്കാനായിട്ട് പോവുകയാണ്. ഒഡീഷ FC കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കളിച്ച ആദ്യ മത്സരത്തിൽ തന്നെ ബംഗളൂരു FC അവർ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു മത്സരത്തിൽ ഒഡീഷ FC താരങ്ങളൊക്കെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. SC ഈസ്റ്റ് ബംഗാൾ ആവട്ടെ കഴിഞ്ഞ മത്സരത്തിൽ ATK മോഹൻ ബഗാനെതിരെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ടീമിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കും SC ഈസ്റ്റ് ബംഗാൾ എന്ന ഒഡീഷ FC നേരിടാനായിട്ട് പോകുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം ഒഡീഷ FCക്കെതിരെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം നിർണായക മത്സരം തന്നെയാണ്. കാരണം ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അത്ര മികച്ച പ്രകടനമൊന്നുമല്ലായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരത്തിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കേണ്ടതുണ്ട്. എന്തായാലും അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ISL കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കയറാനായിട്ട് ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷനിൽ വിളിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.